പട്ടാമ്പിക്കാരുടെ മനസ്സറിഞ്ഞുകൊണ്ട് പ്രൗഢിയോട് കൂടി രണ്ട് ഷോറൂമുകൾ. പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡിൽ എല്ലാതരം ബ്രൈഡൽ കളക്ഷനുകളുമായി എം എക്സ് വെഡിംഗ് സെന്ററും പാലക്കാട് റോഡിൽ സാധാരണക്കാരുടെ സമ്പൂർണ്ണ വസ്ത്രാലയമായ എം എക്സ് ഇക്കണോമിയും. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഓങ്ങല്ലൂർ യൂണിറ്റിന്റെ സ്വന്തമായി ആസ്ഥാന മന്ദിരമൊരുങ്ങുന്നു. വ്യാപാര ഭവനത്തെ ശിലാസ്ഥാപനം കെ വി വി എസ് ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ നിർവഹിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഓങ്ങല്ലൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് സ്വന്തമായി വ്യാപാര ഭവൻ നിർമ്മിക്കുന്നത്. ഓങ്ങല്ലൂരിന്റെ ഹൃദയഭാഗത്ത് എസ് ബി ഐ ശാഖ എതിർവശത്ത് 6 സെന്റ് സ്ഥലത്ത് 2 നിലകളിലായി നിർമ്മിക്കുന്ന വ്യാപാര ഭവന്റെ ശിലാസ്ഥാപനം ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ നിർവഹിച്ചു. ഒരു ആസ്ഥാന മന്ദിരം ഉണ്ടാവുക, ഒരു കെട്ടിടം ഉണ്ടാവുക, അത് ഞങ്ങളുടേതെന്ന് ആത്മാഭിമാനത്തോടെ പറയാൻ കഴിയുക എന്നത് അതുതന്നെയാണ് ഒരു യൂണിറ്റിനും യൂണിറ്റ് നേതൃത്വത്തിനും അംഗങ്ങൾക്കും ഏറ്റവും വലിയ സന്തോഷം സംഘടനാ പ്രവർത്തനത്തിൽ നൽകുന്നത്. അതുകൊണ്ട് ഏറ്റവും മികച്ച രീതിയിൽ ഈ കെട്ടിടം നിർമ്മിക്കുക എന്നത് ആ ഉത്തരവാദിത്വം വളരെ ഭംഗിയായി നിറവേറ്റാൻ കഴിയുന്ന ഒരു യൂണിറ്റാണ് ഓങ്ങല്ലൂർ യൂണിറ്റ്. സംഘടനാ പ്രവർത്തനത്തിൽ സംഘടനയുടെ പ്രവർത്തനങ്ങൾക്കാകെ അംഗങ്ങൾക്ക് വിശ്വാസമുണ്ടാകുന്നത് ശക്തമായ ഒരു നേതൃത്വമുണ്ടാകുമ്പോഴാണ്. നേതാവിൽ അംഗങ്ങൾക്ക് വിശ്വാസമുണ്ടാകണം, അത് ബലമുള്ള നേതൃത്വമാകണം. ആടിയുലയുന്ന ചാഞ്ചാടുന്ന നിലപാടുകളിൽ വ്യക്തതയില്ലാത്ത ഏതെല്ലാം നേതൃത്വങ്ങൾ എവിടെയെല്ലാം ഉണ്ടായിട്ടുണ്ടോ അവിടെയെല്ലാം പ്രസ്ഥാനങ്ങൾ ദുർബലപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഓങ്ങല്ലൂർ യൂണിറ്റിൻ്റെ കഴിഞ്ഞ 10-14 വർഷക്കാലത്തെ ചരിത്രം നോക്കിയാൽ ഒന്നിൽ നിന്ന് തുടങ്ങി, സത്യത്തിൽ അത് ഒന്നിൽ നിന്ന് തന്നെയായിരുന്നു, വേണമെങ്കിൽ 0 എന്ന് വേണം പറയാം. ഇവിടെ അംഗസംഖ്യ വളരെ കുറവായിരുന്ന ഒരു യൂണിറ്റാണ് അതിൻ്റെ രൂപീകരണ കാലഘട്ടത്തിലുള്ളത്. പട്ടാമ്പി നിയോജക മണ്ഡലം എടുത്താൽ ഏറ്റവും ദുർബലമായ യൂണിറ്റുകളുടെ പട്ടികയിൽ ഉണ്ടായിരുന്ന ഓങ്ങല്ലൂർ യൂണിറ്റ് ഈ കഴിഞ്ഞ 14 വർഷം കൊണ്ട് ഓങ്ങല്ലൂർ എന്നത് പട്ടാമ്പി മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യൂണിറ്റായി വളർന്നു എന്നത് ആധികാരികമായി പറയാൻ എനിക്ക് കഴിയും. ഓഫീസ് റൂം, മീറ്റിംഗ് ഹാൾ ഉൾപ്പെടെയുള്ള സൗകര്യം ഉണ്ടായിരിക്കും. യൂണിറ്റ് പ്രസിഡന്റ് മൊയ്തുവരമംഗലത്ത് അധ്യക്ഷനായി. ജില്ലാ ജനറൽ സെക്രട്ടറി കെ ഹമീദ് മുഖ്യപ്രഭാഷണം നടത്തി. ഓങ്ങല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് ടി പി രജീഷ്, മുൻ ഡി എം ഒ ഡോക്ടർ വേണുഗോപാൽ, വിവിധ യൂണിറ്റ് ഭാരവാഹികളായ കെ ഗിരീഷ്, ആർ സന്തോഷ്, മുസ്തഫ മുളയങ്കാവ്, മുസ്തഫ വല്ലപ്പുഴ, കെ പി അറസാക്ക്, സിദ്ദിഖ് പത്രാസ്, എം രവി, ഷാജി കൊപ്പം, എസ് ബി ഐ ബാങ്ക് മാനേജർ വിജിൽ എന്നിവർ സംസാരിച്ചു.